തെർമോഡൈനാമിക്സ് പേപ്പറിലെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചാപ്റ്ററിന്റെ പേര് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാം, dq du dw. Heat is given to the system is utilized for change in internal energy and work done by the system. Okay, dq is equal to du plus dw. ഇനി നോക്കുക, ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം, വർക്കിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുകയാണ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, നമുക്കതിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് അല്ലേ. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് ഡൺ on the system namukku heat aayittu convert cheyyam. Okay alle kaaranam arkum heatum work energy zero thoda namukku associated aayittu parayam alle. Appo innalathe energy change avadu nikkatte, work ne heat aayittu convert cheyyam, work done on the system heat aayittu convert cheyyam. Appo system ile thermodynamic variables ile change undavam undadirikkam undavadirikkam. വർക്ക് ഡൺ നമ്മൾ ചെയ്യുന്നത് ഹീറ്റായിട്ട് മാറുന്നു, സിസ്റ്റത്തിനകത്തെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ചേഞ്ച് ഇല്ലാതെ പോലും നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം, തിരിച്ച് ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യാം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ബൈ ദ സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രശ്നമുണ്ട്. അപ്പോ എന്തായാലും വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, സ്വാഭാവികമായിട്ട് സിസ്റ്റം എന്ത് ചെയ്യും, ഹീറ്റ് അതിലേക്ക് കൊടുക്കുന്ന സമയത്ത് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ സിസ്റ്റത്തിന്റെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിലൊക്കെ ചേഞ്ച് ഉണ്ടാവും. കാരണം ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമല്ലോ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരു കേസിൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ തെർമോഡൈനാമിക് വേരിയബിൾസിന് ചേഞ്ച് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാൽ ഇവിടെ ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ തെർമോഡൈനാമിക് വേരിയബിൾസിന് മസ്റ്റ് ആയിട്ട് ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ഒരു മെഷീൻ കൺസിഡർ ചെയ്യാം. ആ മെഷീന് ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലോ ടെമ്പറേച്ചർ റിസർവോയർ ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ റിസർവോയർ, ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ഉണ്ട്. ഓക്കെ, അതിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ടി എച്ച് എന്ന് എടുക്കാം. അതേപോലെ തന്നെ ഒരു ലോ ടെമ്പറേച്ചർ റിസർവോയർ ഉണ്ട്, ലോ ടെമ്പറേച്ചർ റിസർവോയർ. ഓക്കെ, അതിന്റെ ടെമ്പറേച്ചർ നമുക്ക് ടി എൽ എന്ന് എടുക്കാം. അപ്പൊ ഈ ഹൈ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് ഇവിടെ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ്, അതിനെ നമുക്ക് വേണമെങ്കിൽ സിസ്റ്റം ആയിട്ട് പരിഗണിക്കാം അല്ലേ, തെർമോഡൈനാമിക് സിസ്റ്റം ആയിട്ട്. അപ്പോ ഇയാൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ഉണ്ട്, അതിൽ നിന്ന് ക്യൂ എച്ച് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യണം, എന്നിട്ട് ഒരു വർക്ക് ചെയ്യുന്നു, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെ, ഡബ്ല്യു എന്ന് പറയുന്ന ഒരു വർക്ക് ചെയ്യും, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഡബ്ല്യു ആണ്. എന്നിട്ട് അതില് ഫുൾ ഹീറ്റ് വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നില്ല, അതിലൊരു ഭാഗം വർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന ഹീറ്റ് ക്യൂ എൽ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് നൽകുന്നു. ഓക്കെ, we consider such a machine which absorb in which there is a working substance which can absorb an amount of qh heat, an amount of qh from high temperature reservoir th, and it supply an amount of heat ql to the low temperature reservoir after doing a work done, after doing a work level work cheyadhine shesham അബ്സോർബ് ചെയ്തു, എന്നിട്ട് ഒരു വർക്ക് ചെയ്തു, റിമൈനിങ് ഹീറ്റ് ക്യൂ എല്ലിൽ ഒരു ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് കൊടുക്കുന്നു. ഈ രീതിയിൽ ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു മെഷീനെയാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ഹീറ്റ് എഞ്ചിൻ. അപ്പൊ ഹീറ്റ് എഞ്ചിൻ എന്താണ്? ഹീറ്റ് എഞ്ചിൻ ഈസ് എ മെഷീൻ ഇൻ വിച്ച് വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് അൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ഹീറ്റ് ക്യൂ എച്ച് ഫ്രം എ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ of temperature TH and reject an amount of heat QL to a low temperature reservoir at
at temperature TL after doing a work W. Okay. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണമെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക് നൽകണമെങ്കിൽ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു സൈക്ലിക് പ്രോസസ്സിന് വിധേയമാവും. ഓക്കെ, സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താണ് സീരീസ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. വിച്ച് ബ്രോട്ട് ദ സിസ്റ്റം ബാക്ക് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. ആ ഇനീഷ്യൽ തെർമോഡൈനാമിക് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലെ സീരീസ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് നമ്മൾ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സൈക്ലിക് പ്രോസസ്സ് ഇസ് എ തെർമോഡൈനാമിക് പ്രോസസ്സ് ഇൻ വിച്ച് സിസ്റ്റം അണ്ടർഗോസ് ഫോർ എ സീരീസ് ഓഫ് തെർമോഡൈനാമിക് സ്റ്റേറ്റ്സ് വിച്ച് ബ്രോട്ട് ദ സിസ്റ്റം ബാക്ക് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു സൈക്ലിക് പ്രോസസ്സിന് വിധേയമാവുന്നതിന്റെ ഫലമായിട്ട് തുടർച്ചയായി ഹൈ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നു. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു മെഷീനെയാണ് നമ്മൾ എന്ത് പറയുക, ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുക. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് ഹീറ്റ് എഞ്ചിൻ? ഓക്കെ, ഹീറ്റ് എഞ്ചിൻ ഈസ് എ മെഷീൻ ഇൻ വിച്ച് എ വർക്കിംഗ് സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഫോർ എ സൈക്ലിക് പ്രോസസ് ടു ഗിവ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക് എന്നാണ് നമുക്ക് പറയാം. ഓക്കെ, കൂടി പറയാം, ഹീറ്റ് എഞ്ചിൻ ഈസ് എ മെഷീൻ ഇൻ വിച്ച് എ വർക്കിംഗ് സബ്സ്റ്റൻസ് undergoing for a cyclic process due to the heat exchange of it with a high temperature reservoir and low temperature reservoir and providing continuous supply of work. അതാണ് heat exchange. ഓക്കെ, അതിന്റെ കൂടെ ചേർത്തത് നമ്മൾ സൈക്ലിക് പ്രോസസ്സ് എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. സൈക്ലിക് പ്രോസസ് എന്താണ്? A series of thermodynamic process which gives continuous supply of work which bring the system back to the initial state. Okay, a series of thermodynamic process aanu continuous supply of work adu kaaranam lebikku system ine thirichu initial state ilekku thanne kondu pogukayum cheyyum. ee features okkulla thermodynamic process ne namm endu paraya cyclic process ennu paraya. Okay, appo manasilaakka heat engine adathe oru working substance cyclic process ne vidheyamaavukayanu. സൈക്കിൾ പ്രോസസ്സിന് വിധേയമാകുന്നത് ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ലോ ടെമ്പറേച്ചർ റിസർവോയർ ഒക്കെ ആയിട്ടുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് കാരണമാണ്. അങ്ങനെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക് അതിന് നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ എഫിഷ്യൻസി എത്രയാ വരിക എന്നുള്ളതാണ്. എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ, എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എഫിഷ്യൻസി നമുക്ക് ഹീറ്റ് എന്ന് കൊടുക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ടു ദ ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ ഹൈ ടെമ്പറേച്ചർ റിസർവർ. ഹീറ്റ് അബ്സോർബ് ഫ്രം ദ ഹൈ ടെമ്പറേച്ചർ റിസർവർ എത്രയാണ്? സോറി, ക്യു എച്ച് ആണ്. ഓക്കെ, അപ്പോ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസ് ദ റേഷ്യോ ഓഫ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ടു ദ ഹീറ്റ് അബ്സോർബ് ഫ്രം ദ ഹൈ ടെമ്പറേച്ചർ റിസർവർ, ഡബ്ല്യു ബൈ ക്യു എച്ച് എന്ന് എഴുതാം അല്ലെ. പക്ഷെ ഇവിടെ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കി ക്യു എച്ച് അബ്സോർബ് ചെയ്തു, ഡബ്ല്യു വർക്ക് ചെയ്തു, ബാക്കി ക്യു എൽ ആണ് ലോ ടെമ്പറേച്ചർ റിസർവറിലേക്ക് റിജക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ശരിക്കും ക്യു എച്ച് മൈനസ് ക്യു എൽ അല്ലേ വരിക അല്ലെ, ക്യു എച്ച് മൈനസ് ക്യു എൽ ആണ് വരുന്നത് അല്ലെ, ക്യു എച്ച് മൈനസ് ക്യു എൽ ആണ്. അപ്പൊ അതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈറ്റ ഈക്വൽ ടു ക്യു എച്ച് മൈനസ് ക്യു എൽ ബൈ ക്യു എച്ച് എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈറ്റ ഈക്വൽ ടു എന്ന് വരും, ക്യു എച്ച് ബൈ ക്യു എച്ച് വൺ ആണ്, വൺ മൈനസ് ക്യു എൽ ബൈ ക്യു എച്ച്. അപ്പൊ ഇതാണ് എഫിഷ്യൻസിക്കുള്ള എക്സ്പ്രഷൻ വരുന്നത്, ഹീറ്റ് ആസ് ഈക്വൽ ടു വൺ മൈനസ് ക്യു എൽ ബൈ ക്യു എച്ച്. ക്യു എൽ എന്താണ്? ഹീറ്റ് റിജക്ടഡ് ടു ദ ലോ ടെമ്പറേച്ചർ റിസർവോയർ ആണ്. ക്യു എച്ച് എന്താണ്? ഹീറ്റ് അബ്സോർബ് ഫ്രം ദ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ആണ്. ഓക്കെ, ഇനി നോക്കുക ഇവിടെ ഈ ക്യു എൽ ഇസ് ഈക്വൽ ടു സീറോ, ക്യു എൽ സീറോ ആണെന്ന് കരുതുക. ഓക്കെ, ക്യു എൽ സീറോ ആണ്, ലോ ടെമ്പറേച്ചർ റിസർവോയർക്ക് റിജക്ട് ചെയ്തിട്ടുള്ള ഹീറ്റ് സീറോ ആണെങ്കിൽ ഹീറ്റ് ആസ് ഈക്വൽ ടു ഇത്രയും വരിക വൺ മൈനസ് സീറോ ബൈ ക്യു എച്ച്. സീറോ ബൈ ക്യു എച്ച് എന്ന് പറയുമ്പോൾ സീറോ തന്നെ. അപ്പൊ ഈ ക്ലാസ് വൺ ഓർ ഹൺഡ്രഡ് പെർസെന്റ് വരും അല്ലെ. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അടിസ്ഥാനത്തിലാണ് ഒരു ഹീറ്റ് എഞ്ചിൻ നമ്മൾ രൂപകൽപ്പന ചെയ്തത്, കൺസ്ട്രക്ട് ചെയ്തത്. അപ്പൊ അതനുസരിച്ചിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് എഫിഷ്യന്റ് ഹീറ്റ് എഞ്ചിൻ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, പക്ഷെ പ്രാക്ടിക്കലി ഹൺഡ്രഡ് പെർസെന്റേജ് എഫിഷ്യന്റ് ഹീറ്റ് എഞ്ചിൻ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വി ക്യാൻ കൺസ്ട്രക്ട് ഹൺഡ്രഡ് പെർസെന്റേജ് എഫിഷ്യന്റ് ഹീറ്റ് എഞ്ചിൻ വിച്ച് ക്യാൻ കൺവേർട്ട് ഓൾ ദ ഹീറ്റ് അബ്സോർബ് ഫ്രം ദ ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ടു വർക്ക്. അപ്പൊ അങ്ങനെ ഒരു എഞ്ചിന്റെ പ്രത്യേകത എന്താണ്? ക്യു എൽ സീറോ എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ക്യു എച്ച് എന്ന് പറയുന്ന മുഴുവൻ ഹീറ്റും
വർക്കാക്കി മാറ്റുന്ന അല്ലേ രീതി നമുക്ക് നമ്മൾ ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കാനുള്ളതാണ് അങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ ഒരിക്കലും പോസിബിൾ അല്ല കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഓക്കേ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തിനും സാധിക്കില്ല ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സാധിക്കില്ല ഓക്കേ കാരണം അതനുസരിച്ച് 100% എഫിഷ്യന്റ് ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കാനുള്ളതാണ് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ പിന്നെ ഹീറ്റ് എഞ്ചിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുന്ന ലോ ഏതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓക്കേ ദാറ്റ്സ് വൈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറൈസസ് വിച്ച് ക്യാൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഓർ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഓക്കേ അപ്പോ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണെങ്കിൽ നമുക്ക് പറയാനുള്ളത് അപ്പൊ അതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് വൈകിട്ട് ചെയ്യാം ഹീറ്റ് എഞ്ചിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഹീറ്റ് എഞ്ചിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്നും ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്നും എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ അതുപോലെ തന്നെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനകത്ത് ഫ്യുവൽ ബേൺഡ് ഔട്ട്സൈഡ് ഓഫ് ദ സിസ്റ്റം ആണ് ഓക്കെ ഫ്യുവൽ ബേൺ ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ പുറത്താണ് ഓക്കെ അപ്പോ സിസ്റ്റത്തിന്റെ പുറത്ത് ബേൺ ചെയ്യുന്ന ഫ്യുവല് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യും അല്ലെ ആ ഹീറ്റ് കമ്പഷൻ ചേമ്പറിലേക്ക് ചെല്ലും അല്ലെ ആ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നത് സൈക്ലിക് പ്രോസസ്സിന് വിധേയമാകുന്നത് ഏത് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ അതുപോലെ തന്നെ സ്റ്റെർലിംഗ് എഞ്ചിൻ എന്നാൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനകത്ത് ഫ്യുവൽ ഈസ് ബേൺഡ് വിത്തിൻ ദ എഞ്ചിൻ അല്ലെ വിത്തിൻ ദ എഞ്ചിൻ എഞ്ചിൻ അകത്ത് തന്നെ എന്ത് ചെയ്യുന്നു ഫ്യുവൽ ബേൺ ചെയ്യുന്നു അങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എഞ്ചിൻ ഒപ്റ്റെയിൻ ചെയ്യുകയാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് സൈക്ലിക് പ്രോസസ്സിന് ആ ഹീറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് വിധേയമാവുന്നു അല്ലെ വർക്കിംഗ് സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഫോർ സൈക്ലിക് പ്രോസസ്സ് ബൈ യൂസിംഗ് ദാറ്റ് പർട്ടിക്കുലർ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് ബൈ ദ കമ്പഷൻ ഓഫ് ദ ഫ്യുവൽ വിത്തിൻ ദ എഞ്ചിൻ ഓക്കെ അപ്പോ അത്തരത്തിലുള്ള ഇന്റേണൽ കമ്പഷൻ എഞ്ചിന് അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഗ്യാസോലിൻ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഗ്യാസോലിൻ എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ എന്ന് പറയാം അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ ഇതൊക്കെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനും എക്സാമ്പിൾ ആണ് ഓക്കെ ഇന്റേണൽ ഡീസൽ എഞ്ചിൻ അപ്പൊ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനും ഇന്റേണൽ കമ്പഷൻ എഞ്ചിനും എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക അപ്പൊ നമ്മളൊരു കാര്യം വ്യക്തമാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ഹീറ്റ് എഞ്ചിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എറൈസ് ചെയ്തു അത് എഞ്ചിൻ അല്ലെ ഹീറ്റ് എഞ്ചിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലോ ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്പോ അതാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത് അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന സംഗതി ഹീറ്റ് എഞ്ചിൻ പോലെ തന്നെ റെഫ്രിജറേറ്റർ ഹീറ്റ് എഞ്ചിൻ ചെയ്ത് ഹൈ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് അനമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്ത് റിമെയിനിങ് ഹീറ്റ് ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് റിജക്ട് ചെയ്യും ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്നത് റെഫ്രിജറേറ്റർ പോലെ മെഷീനാണ് പക്ഷെ റെഫ്രിജറേറ്റർ നമ്മൾ എന്ത് ചെയ്യണം വർക്ക് ഡൺ ഓൺ സിസ്റ്റം സിസ്റ്റത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് വർക്ക് ചെയ്യാണ് ഹീറ്റ് എഞ്ചിൻ വർക്ക് ഡൺ ബൈ സിസ്റ്റമാണ് ഇവിടെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റമാണ് അതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ ഒരു ലോ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് ആ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ഹൈ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് എന്ത് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാം അപ്പൊ ലോ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഹൈ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഒരു വർക്ക് ചെയ്യും ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതിന്റെ നേരെ റിവേഴ്സ് ഇവിടെ ഹൈ ടെമ്പറേച്ചർ റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്കാണ് ഹീറ്റ് റിജക്ട് ചെയ്തത് വർക്ക് ഡൺ ബൈ സിസ്റ്റം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എ മെഷീൻ വിച്ച് ട്രാൻസ്ഫർ ആൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്രം എ ലോ ടെമ്പറേച്ചർ റിസർവോയർ ടു ഹൈ ടെമ്പറേച്ചർ റിസർവോയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ദാറ്റ് ഈസ് റെഫ്രിജറേറ്റർ ഓക്കെ അപ്പോ റെഫ്രിജറേറ്റർ ആവട്ടെ ഹീറ്റ് എഞ്ചിൻ ആവട്ടെ ഇതിന്റെ രണ്ടിന്റെയും വർക്കിംഗ് നമുക്ക് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല ഫോർ ദാറ്റ് വി മസ്റ്റ് ഇൻട്രൊഡ്യൂസ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം